നമസ്കാരം മുംബൈയിലെ കപ്പലിൽ നടന്ന റെയ്ഡ് വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ദേശീയ മാധ്യമങ്ങൾ അത് വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ വൈകി അത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ അതായത് ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ട് മുതൽ ഏതാണ്ട് നാലോ അഞ്ചോ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്രൂയിസ് ട്രിപ്പായിരുന്നു അതിലായിരുന്നു മയക്കുമരുന്ന് പാർട്ടി ആസൂത്രണം ചെയ്തത് കോഡില ക്രൂയിസ് എന്ന് പറയുന്ന ഒരു ആഡംബര കപ്പൽ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം ഈ കോഡില ക്രൂയിസ് വലിയ ഒരുപാട് നിലകളുള്ള ഒരു അത്യാഡംബര കപ്പലാണ് ഈ കപ്പൽ ഏതാണ്ട് കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഒരു ടൂറിസം പദ്ധതിയാണ് മുംബൈയിൽ നിന്നും വലിയ ഫീസ് ഈടാക്കിക്കൊണ്ട് കടലിലേക്ക് പോവുകയാണ് ആനന്ദ പാർട്ടിയാണ് അപ്പോൾ ഇത് സംഗീത പാർട്ടിയായി ബുക്ക് ചെയ്യുന്നു ആ സംഗീത പാർട്ടിയിൽ ആളുകൾക്ക് ടിക്കറ്റ് എടുക്കാം അങ്ങനെ ഈ സംഗീത പാർട്ടിയിൽ നിങ്ങൾക്ക് മദ്യം കഴിക്കാം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം നൃത്തം ചെയ്യാം അതായത് ആനന്ദിക്കുന്നതിനുള്ള ഒരു ഉപാധി എന്നാൽ ഈ ആനന്ദിക്കുന്നതിനിടയിൽ ആനന്ദം അതിൻ്റെ പാരമ്യത്തിൽ എത്തുന്നതിന് വേണ്ടി മയക്കുമരുന്ന് കൂടി വിളമ്പി ഏതാണ്ട് എല്ലാ മയക്കുമരുന്നുകളും നമ്മൾ പറയുന്ന കഞ്ചാവ് മാത്രമല്ല ഹാഷിഷും കൊക്കൈനും എം ഒക്കെ ഈ പാർട്ടിയിൽ വിതരണം ചെയ്തു അങ്ങനെ ഇതിന് നേതൃത്വം കൊടുത്ത പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തു പതിനൊന്ന് പേരുടെ പേരിൽ കേസ് ഈടാക്കിയിരിക്കുന്നു ഈ അറസ്റ്റ് ചെയ്തവരിൽ ആര്യൻ ഖാൻ ഉണ്ടോ എന്ന് വ്യക്തമല്ല എന്നാൽ ഈ മയക്കുമരുന്ന് പാർട്ടിയിൽ പങ്കാളികളായവരിൽ ആര്യൻ ഖാനും ഉണ്ട് ഈ പതിനൊന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് യുവതികളുണ്ട് അതിൽ ആര്യൻ ഖാൻ ഉണ്ടോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല ആര്യൻ ഖാൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നും വ്യക്തമാക്കിയിട്ടില്ല ഈ പതിനൊന്ന് പേരുടെയും വിശദാംശങ്ങളും ലഭ്യമല്ല എന്നാൽ ഈ മയക്കുമരുന്ന് പാർട്ടിയിൽ ഷാറുഖ് ഖാൻ എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ മകനുണ്ട് എന്ന് വ്യക്തമാണ് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ചില കോണുകളിൽ ഇസ്ലാമാ ഫോബിയോ വാദം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഷാരൂഖ് ഖാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറാണ് നമുക്കറിയാം നിരവധി മറ്റ് താരങ്ങളുണ്ടെങ്കിലും ഷാരൂഖ് ഖാൻ്റെ വിലയുള്ള നിലയുള്ള സ്വത്തുള്ള മറ്റൊരു സൂപ്പർ സ്റ്റാർ ഇന്ത്യയിലില്ല ഇപ്പോഴും ഈ കാലത്തും നമ്മുടെ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പോലെ തന്നെ ബോളിവുഡിനെ അടക്കി ഭരിക്കുകയാണ് ഷാരൂഖ് ഖാൻ ഷാറൂഖ് ഖാൻ ഓരോ വാക്കിനും ഓരോ നോട്ടത്തിനും ഓരോ യാത്രയ്ക്കുമൊക്കെ നിരക്കുണ്ട് അങ്ങനെ ബോളിവുഡിനെ അങ്ങനെ അടക്കി വാഴുന്ന ഈ ഷാരൂഖ് ഖാൻ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഗുഡ് ലിസ്റ്റിൽ ഇല്ലാത്തതിനാലാണ് ഷാരൂഖ് ഖാൻ ഒരു മുസ്ലിം ആയതിനാലാണ് ഷാരൂഖ് ഖാൻ്റെ മകനെ പ്രതി ചേർത്തത് എന്ന് ഒരു ഭാഗം ഉയർത്തിക്കഴിഞ്ഞു ഓർക്കണം സിനിമ ഹറാമായി കരുതുന്ന ഒരു വിഭാഗം മമ്മൂട്ടി അതുകൊണ്ട് തന്നെ നരകത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്ന നിരവധി പേരുള്ള ഒരു വിഭാഗം അവർ ഷാറുഖ് ഖാന്റെ മകനെതിരെ ഒരു കേസ് വരുമ്പോൾ പെട്ടെന്ന് അത് ഇസ്ലാമ ഫോബിയായി മാറ്റുകയാണ് വലിയ തോതിൽ ആ ഒരു വാദത്തിന് പ്രസക്തി ഉയർന്നിട്ടില്ല ചില കോണുകളിൽ അത്തരം വാദങ്ങൾ എന്നെ ഞെട്ടിച്ചു കളി ഈ അറസ്റ്റ് വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ചിലരെങ്കിലും ഈ ഇസ്ലാം അഫോബിയോ വാദം ഉയർത്തുന്നു മോദിക്കെതിരെ ആര് വിമർശനമുന്നയിച്ചാലും അവരുടെ ഗതീതാവും എന്ന തരത്തിലുള്ള പ്രചരണം പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി മുസ്ലിമിൻ്റെ മകൻ ഒരു മയക്കുമരുന്ന് പാർട്ടിയുടെ ഭാഗമാകുന്നു എന്ന് വരുന്നത് അത് ബോധപൂർവമാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞ അതേ ഭാഷയാണ് മദ്യത്തിനും മയക്കുമരുന്നിനും ഒന്നും മതമില്ല അതിനൊന്നും മതമില്ല അതിന് മനുഷ്യന്റെ ദുശീലങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഇസ്ലാം ആയതുകൊണ്ട് മദ്യപിക്കുകയില്ല അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിക്കുകയില്ല എന്ന് പറയുന്നത് തെറ്റാണ് അതിന് മതമില്ല അത് മനുഷ്യനെ സ്വാധീനിക്കുന്ന മനുഷ്യനെ വഴിതെറ്റിക്കുന്ന മനുഷ്യനെ വഴിപിഴപ്പിക്കുന്ന ഒരു വലിയ ക്രിമിനൽ പ്രവൃത്തിയാണ് മയക്കുമരുന്ന് പറഞ്ഞത് നമുക്കറിയാം മയക്കുമരുന്നിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണ് മയക്കുമരുന്ന് നമ്മുടെ ആരോഗ്യത്തെ തകർക്കുന്നു നമ്മുടെ ബുദ്ധിയെ തകർക്കുന്നു നമ്മുടെ ചിന്താശേഷിയെ ഇല്ലാതാക്കുന്നു പലപ്പോഴും മനുഷ്യൻ്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് അവന് ഉണ്ടായി കഴിയുമ്പോൾ സ്വത്തുക്കൾ ഉണ്ടായി കഴിയുമ്പോൾ അത് എന്ത് ചെയ്യണം എന്നവനറിയില്ല നമുക്കറിയാം ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചു പോകണമെങ്കിൽ അവന് വേണ്ടത് ഭക്ഷണമാണ് പ്രധാനപ്പെട്ടത് രണ്ടാമത്തേത് കയറി കിടക്കാൻ ഒരു ചെറിയ വീട് മൂന്നാമത്തേത് വസ്ത്രം ഇത് മൂന്നും മതി ഒരു മനുഷ്യനെ ജീവിക്കാൻ പിന്നെ വേണ്ടത് ആണ് സ്നേഹിക്കുക രസിക്കുക വായിക്കുക ഇതൊക്കെ മനുഷ്യൻ്റെ ഭാവങ്ങളെ ഭംഗിയാക്കുന്ന വിപുലപ്പെടുത്തുന്ന നല്ലതാക്കുന്ന ചില സാഹചര്യങ്ങളാണ് ഈ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും വസ്ത്രം എത്ര ആഡംബര വസ്ത്രത്തിൽ നമ്മൾ ധരിച്ചാലും വലിയ വ്യത്യാസമൊന്നുമില്ല വീട് ശരിയാണ് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു വീടുണ്ടെങ്കിൽ ഒരു ആഡംബര വീടുണ്ടെങ്കിൽ കുറച്ച് പ്രൗഢി കാണിക്കാമെന്നല്ലാത്ത നമ്മുടെ ആയുസ്സോ നമ്മുടെ സന്തോഷമോ വർദ്ധിപ്പിക്കുന്നൊന്നുമില്ല ഭക്ഷണം നിങ്ങൾ എത്ര സമ്പന്നനാണെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് പറ്റുന്നതിത്രയുമാണ് ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചത് വില കുറഞ്ഞ ഭക്ഷണങ്ങൾ തന്നെയാണ് അതുകൊണ്ട് മനുഷ്യന് ജീവിക്കാൻ വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ സമ്പന്നനും പാവങ്ങളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ പാവങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമാണ് ഭൂരിപക്ഷം വരും പാവങ്ങളാണ് അവന് വസ്ത്രം വേണം അവന് വീട് വേണം ഒരു ഭക്ഷണം വേണം അപ്പോൾ വീട് അവൻ കടം മേടിച്ചു വാങ്ങുന്നു ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അവൻ കഷ്ടപ്പെടുന്നു അതുകൊണ്ട് അവന് ജീവിതകാലം മുഴുവൻ അവൻ്റെ കടബാധ്യതകൾ തീർക്കുന്നതിനും കുഴപ്പമില്ലാതെ മുൻപോട്ട് പോകുന്നതിനുമാണ് ഉപയോഗിക്കുന്നത് പിന്നെ വിദ്യാഭ്യാസം ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ ഇവൻ്റെ സ്വത്തിനെ ബാധിക്കുന്നതാണ് അതേസമയം ശമ്പലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുള്ളതിലധികം പണം അവരുടെ കൈകളിൽ എത്തുന്നു അതെങ്ങനെ ചെലവഴിക്കണം എന്നറിയില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന രസം എന്ന് പറയുന്ന സാധനത്തിൻ്റെ തലങ്ങൾ മാറുന്നത് അതിന് ഏറ്റവും ഭയാനകമായ വേഷനാണ് മയക്കുമരുന്ന് കാരണം ഈ മയക്കുമരുന്ന് അസാധാരണമായി വില കൊടുക്കണം ഈ ഭക്ഷണത്തിനും പാർപ്പിടത്തിനും വസ്ത്രത്തിനും വേണ്ടി കഷ്ടപ്പെടുന്നവന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് മയക്കുമരുന്ന് എന്ന് പറയുന്നത് അവൻ്റെ ശരീരത്തെയും മനസ്സിനെയും തലച്ചോറിനെയും ബുദ്ധിയെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു വസ്തുവാണ് അതുവഴി അവന് കിട്ടുന്ന ഒരു സുഖം അതിൻ്റെ ഏറ്റവും ചീപ്പസ്റ്റ് വഴി അതായത് സാധാരണക്കാരനും അവൻ്റെ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായി കണ്ടെത്താൻ കഴിയുന്ന സാധനമാണ് മദ്യം മദ്യം പലതരത്തിലുണ്ട് നമുക്കറിയാം നമ്മളെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വാറ്റി ഉണ്ടാക്കുന്ന നാട്ടുചാരായം അല്ലെങ്കിൽ പട്ടചാരായം അതുമല്ലെങ്കിൽ ഈ ജവാൻ എന്നൊക്കെ പറയുന്ന മദ്യം പോലും മതി അത് പക്ഷേ വേണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മദ്യമായി മാറ്റാം അപ്പോൾ ഈ മദ്യം ഒരു പക്ഷേ ഒരു പരിധിവരെ മനുഷ്യനെ കുഴപ്പത്തിലാക്കുമെങ്കിലും അവനെ ഇല്ലാതാക്കില്ല നിയന്ത്രിതമായ മദ്യോപയോഗം ഒരു മനുഷ്യനെ ഇല്ലാതാക്കില്ല പക്ഷെ അത് നിയന്ത്രിതമാവണം അവൻ്റെ പിടി വിട്ടുപോയല്ല പക്ഷേ മയക്കുമരുന്ന് അങ്ങനല്ല രണ്ട് കുഴപ്പമുണ്ട് ഒന്ന് നിങ്ങൾ അല്പം കഴിച്ചാൽ പോലും നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും രണ്ട് നിങ്ങൾ അല്പം കഴിച്ചാൽ പോലും അടിമകളായി മാറും അത് പക്ഷേ സമ്പന്നർക്കെ സാധ്യമാവും ഈ സമ്പത്തിൽ അതായത് എങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന പണം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാതെ വരുമ്പോൾ മനുഷ്യനെത്തപ്പെടുന്ന ഒരു ദുരന്താവസ്ഥയാണ് ഈ മയക്കുമരുന്ന് പാർട്ടികൾ എന്ന് അതിപ്പോൾ നമ്മുടെ വലിയ സമ്പന്നർക്കിടയിലൊരു ഒരു ശീലമായി മാറിയിരിക്കുന്നു അത്തരമൊരു ശീലത്തിൻ്റെ ഭാഗമായാണ് ഈ ഷാരൂഖ് ഖാൻ്റെ മകൻ അറസ്റ്റിലാവുന്നത് ഷാരൂഖ് ഖാൻ്റെ മകനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ വളരെ ബുദ്ധിപരമായി ടിക്കറ്റ് എടുത്ത് പാർട്ടിയുടെ ഭാഗമെന്ന നിലയിൽ പോയി ഉൾക്കടലിൽ ചെല്ലുമ്പോഴാണ് ഈ മയക്കുമരുന്ന് പാർട്ടി ആരംഭിക്കുന്നത് ആരും എത്തില്ല കടലിൽ നടക്കണമെന്ന് കരുതുമ്പോഴാണ് പക്ഷെ അവർ തന്നെ ഐ ഡി കാർഡ് എടുക്കുന്നു തുരുതർ അറസ്റ്റ് ചെയ്യുന്നു ആരൊക്കെ ഉപയോഗിച്ചു ആർക്ക് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതൊക്കെ നമുക്ക് പിന്നീട് അറിയാൻ കഴിയൂ ഈ മയക്കുമരുന്നിനെ മതമില്ല എന്ന് തിരിച്ചറിയുക അത് ഷാരൂഖ് ഖാൻ്റെ മകനും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ തലമുറയെ ഇല്ലാതാക്കുന്ന ഒരു വലിയ മഹാവിപത്താണ് ആ വിപത്തിനെതിരെയുള്ള ഈ നിലപാടിൽ മതം കലർത്തരുത് ഇത് ഇസ്ലാമ അല്ല ഇത് അത്യാടംഭരപൂർവം ജീവിക്കുന്ന അതിസമ്പന്നരുടെ അഹങ്കാരത്തിൻ്റെ ഫലമാണ് അതിന് തിരിച്ചടി അത്യാവശ്യമാണ്